നമുക്ക് ഡൽഹിയിലേക്ക് പോകണം. അവിടെ രാധാകൃഷ്ണനുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായി, സോണിയാഗാന്ധിയെ നിലനിർത്താൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ ഘടന മാറ്റും. പ്രസിഡന്റും 23 അംഗങ്ങളും എന്നത് 28 അംഗങ്ങളും എന്നാക്കി മാറ്റും. പ്രവർത്തക സമിതിയിലെ KICC തിരഞ്ഞെടുക്കേണ്ട അംഗങ്ങളുടെ എണ്ണം 12 തുടരും. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു. ആർ കെ, അതിനൊക്കെ അപ്പുറമുള്ള ആകാംക്ഷ, ശശി തരൂരിന്റെ കാര്യത്തിൽ AICC എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതാണ്. നോമിനേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ തരൂർ മത്സരത്തിലേക്ക് പോകുമോ തുടങ്ങിയ കാര്യങ്ങളുടെ ആകാംക്ഷ നിൽക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് ആർ കെ. തീർച്ചയായിട്ടും ആഷ്മി പറഞ്ഞതുപോലെ ഈ അടുത്ത പ്രഭാതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത് അവരുടെ പ്രവർത്തക സമിതി തന്നെയാണ്. ഈ പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എങ്ങനെ മാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസിൻ്റെ 2024 സാധ്യതകൾ എന്നാണ് അവരുടെ പാർട്ടിക്കുള്ളിലെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ വിലയിരുത്തുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ നേതൃമുഖം ആരായിരിക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസിനൊരു ധാരണയുണ്ട്. ഒരുപക്ഷേ അത് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ അതിലേക്ക് വരുമ്പോൾ, അഥവാ പ്രവർത്തക സമിതിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ, ഒറ്റ നേതൃമുഖം എന്നതിൽ നിന്ന് ശ്രദ്ധ മാറുകയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് വസ്തുതാപരമായിട്ട് മുന്നിലുള്ള പ്രശ്നം. ഇതിന് മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും ശരി, ഈ നെഹ്റു കുടുംബത്തോട് അതീവ വിധേയത്വം പുലർത്തുന്ന വിഭാഗമാണെങ്കിലും ശരി, അത് അംഗീകരിക്കുന്നില്ല. കാരണം നെഹ്റു കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ പാർട്ടി മുന്നോട്ട് പോകണം എന്നാണ് അവരുടെ താല്പര്യം. പക്ഷേ അതിന് എതിരായിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അതിൽ കമൽനാഥ് ഈ നെഹ്റു കുടുംബ അനുകൂലി ആണെങ്കിൽ പോലും കമൽനാഥ് പറയുന്നത് ശശി തരൂരിൻ്റെ സാന്നിധ്യം അതിൽ ഉണ്ടാകുന്നത് വലിയ പ്രശ്നം ഒന്നും കാരണമാകില്ല, മറിച്ച് മധ്യപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. പി ചിദംബരം, സൈഫുദ്ദീൻ സോസ് അടക്കമുള്ള നേതാക്കളും ഈ നിലപാടിലാണ് ഉള്ളത്. അതുകൊണ്ട് തരൂരിനെ ഒരുപക്ഷേ നിലവിലുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ ഘടന, അവരുടെ പാർട്ടിയുടെ ഭരണഘടന പറയുന്നതനുസരിച്ച് 23 അംഗങ്ങളും കോൺഗ്രസ് അധ്യക്ഷനും എന്നുള്ള രീതിയിലാണ്. ഇതിൽ 12 അംഗങ്ങളെ AICC തിരഞ്ഞെടുക്കണം, ബാക്കിയുള്ള അംഗങ്ങളെ കോൺഗ്രസ് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യണം. ഇതാണ് കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തക സമിതി യാഥാർത്ഥ്യമാകേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സോണിയാഗാന്ധി അടക്കമുള്ള നിരവധി പേർ, അംബിക സോണി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അടക്കമുള്ളവർക്കൊക്കെ പ്രവർത്തക സമിതിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെയാണെങ്കിൽ വരും. ഇതിൽ പ്രധാനപ്പെട്ടത് സോണിയാഗാന്ധിയെ നിലനിർത്തുക എന്നുള്ളതാണ്. അതിന് പാർട്ടിയുടെ ഭരണഘടനയിൽ ഒരു മാറ്റം ഉണ്ടാക്കുക, അംഗങ്ങളുടെ എണ്ണത്തിൽ ഈ വിധത്തിലായിരിക്കും മാറ്റം ഉണ്ടാകുന്നത്. പാർട്ടി അധ്യക്ഷൻ, ഒപ്പം പാർലമെൻ്ററി പാർട്ടി അധ്യക്ഷ, ഒപ്പം മുൻ കോൺഗ്രസ് അധ്യക്ഷന്മാർ, ഒപ്പം ലോക്സഭയിലെയും രാജ്യസഭയിലെയും പാർട്ടിയുടെ പ്രതിപക്ഷ നേതാക്കൾ, ഇതാണ് പുതുതായിട്ട് ചേർക്കാൻ പോകുന്ന അംഗങ്ങളുടെ പട്ടിക. അങ്ങനെ ആകുമ്പോൾ ഈ പട്ടികയിലേക്ക് വരുന്നത് ഒരുപക്ഷെ സോണിയാഗാന്ധി, മൻമോഹൻ സിംഗും മാത്രമായിരിക്കും. കാരണം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അധ്യക്ഷ പദവിയിൽ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. മുൻ അധ്യക്ഷ എന്ന രീതിയിൽ സോണിയാഗാന്ധിയുണ്ട്. അപ്പോൾ കൂടുതൽ പേരെ വേറെ ഉൾപ്പെടുത്തേണ്ടിയും വരത്തില്ല. ഇങ്ങനെ ഒരു മാറ്റം വന്നാൽ സോണിയാഗാന്ധിയുടെ സാന്നിധ്യം ഈ പ്രവർത്തക സമിതിയിൽ നിലനിർത്താം. നെഹ്റു കുടുംബാംഗങ്ങളുടെ 3 പേരാകും. രാഹുൽ ഗാന്ധിയും തീർച്ചയായിട്ടും പ്രിയങ്കാഗാന്ധിയും ഈ പ്രവർത്തക സമിതിയിൽ തുടരുകയും ചെയ്യുന്ന ഒരവസ്ഥയാകും ഉണ്ടാവുക. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണ് വരുത്തുന്നത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ മാറ്റി നിർത്തുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് അഥവാ പ്രശ്നങ്ങളിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കും. ഇതിനെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ക്ഷണിതാവ് സ്ഥാനം തരൂരിന് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ അഥവാ പാർട്ടിയുടെ ഭരണഘടനയിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമുണ്ട്. വൈദഗ്ധ്യമുള്ളവരെ, ഏതെങ്കിലും മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരെ ക്ഷണിതാവായി ഉൾപ്പെടുത്താം. നിലവിൽ തന്നെ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് ശശി തരൂർ. ആ രീതിയിൽ അദ്ദേഹത്തെ ഇതിൻ്റെ പ്രത്യേക ക്ഷണിതാവാക്കാം. അപ്പോൾ എല്ലാ പ്രവർത്തക സമിതിയിലും ക്ഷണിക്കണം എന്നില്ല, മറിച്ച് അദ്ദേഹത്തിന് പ്രത്യേക ക്ഷണിതാവായി തുടരാം. പ്രവർത്തക സമിതിയിലെ ഒരു സാന്നിധ്യമാണ് താനെന്ന് അവകാശപ്പെടാം. ആർക്കും മുറിവില്ലാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ മാറ്റുക, വലിയൊരു നേതൃവൃന്ദത്തിൻ്റെ ആവശ്യം, അതിനെ അംഗീകരിച്ചു പോവുക എന്നൊക്കെയുള്ളതാണ് ഈ തന്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാനം. ഇതിൽ ഉപരി വലിയൊരു പ്രശ്നം വേറെ കൂടി കോൺഗ്രസിന് വരുന്നുണ്ട്. അത് ഈ രാജസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിരിക്കുന്നത് സച്ചിൻ പൈലറ്റിനെ പ്രവർത്തക സമിതിയിൽ എടുക്കരുത് എന്നുള്ളതാണ്. സച്ചിൻ പൈലറ്റിൻ്റെ കാര്യത്തിലും ഇതേ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ കോൺഗ്രസിലേക്ക് വരുന്നു. കർണാടകയിൽ നിന്നുള്ള വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. തെലങ്കാനയുടെ പ്രശ്നത്തിലും, തെലങ്കാനയിൽ നിന്ന് ഇപ്പോൾ ആരും പ്രവർത്തക സമിതിയില്ല. മുൻപൊരിക്കൽ ആന്ധ്രയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കണം. അങ്ങനെ വലിയൊരു പ്രശ്നമാണ് പ്രവർത്തക സമിതിയുടെ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുകയോ തിരഞ്ഞെടുക്കുകയോ ചെയ്യുക എന്നുള്ളത്. ഇത് കോൺഗ്രസ് എങ്ങനെ നേരിടും എന്നുള്ളത് അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അശ്വി, ശരി. താങ്ക് യു ആർ രാധാകൃഷ്ണൻ.
സോണിയാഗാന്ധി കോൺഗ്രസിന് എത്രത്തോളം പ്രധാനമാണെന്ന് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ്സുകാർക്കും എല്ലാത്തവർക്കും അറിയാം. അതുകൊണ്ട് സോണിയാഗാന്ധിയെ ഉൾപ്പെടുത്തുക എന്നുള്ളത് അവർക്ക് പ്രധാനമാണ്. അതിനനുസരിച്ച് ഘടന മാറ്റുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ശശി തരൂരിനെയും ഈ കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തിന് അഭിലഷണീയമായ രീതിയിൽ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശവും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ തരൂർ മത്സരിക്കും. അതെ, ഒരു പ്രേക്ഷക അഫിയ ഹാഷിം എന്ന വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു ചോദിക്കും, എന്റെ സ്കൂളിന് മുന്നിൽ റോഡ് മുറിച്ച് കടക്കാൻ ഒരു സീബ്ര ലൈൻ വേണമെന്ന് സഹായിക്കാമോ സാറിന്ന് ചോദിക്കുന്നു. മോളെ ഇത് ഏത് സ്ഥലമാണ്, സ്കൂൾ എവിടെയാണ് എന്നുകൂടി ഒന്ന് പറഞ്ഞാൽ നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് അത് സ്റ്റുഡന്റ് ആണോ ടീച്ചർ ആണോ ഇതിനു മുമ്പ് ഒരു ദിവസവും ഈ അഫിയ ഹാഷിം കമന്റ് ഇട്ടുണ്ട് ഇതുപോലെ രീതിയിൽ. അന്ന് വായിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് അതിപ്പോൾ വായിക്കുന്നത്.